എങ്ങനെ തുടങ്ങണമെന്നറിയില്ല. എന്തായാലും തുടങ്ങിയല്ലേ പറ്റൂ. എന്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ പോസ്റ്റ് ആയിട്ടില്ല. ഇതെവിടെ നമ്മുടെ പാലക്കാട് ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. നമ്മുടെ കൂടെ ഒരാളൂടെ വരാനുണ്ട്. ഇപ്പോൾ പുള്ളിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഏകദേശം 1 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിൻ വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ട്രെയിനൊന്നും വന്നിട്ടില്ല. ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. പുള്ളിയെ കാണാൻ എൻ്റെ ട്രെയിൻ വന്നതിന് ഞാൻ കയറി പോകും. ഒറ്റയ്ക്കാണുള്ളത്. എന്തായാലും സീനൊന്നുമില്ല. ടിക്കറ്റിൻ്റെ പൈസ പോകുമല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമാണുള്ളത്. പുള്ളി ഇത്ര നേരം കാണാനില്ല. എന്തായാലും അതിനുവേണ്ടി കട്ട പോസ്റ്റ് ആയിട്ട് നല്ല കിടുക്കൻ വെയിറ്റിംഗ് ആണ്. 1 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനാണ് നേരത്തെ വന്ന് മണ്ടത്തരം കാണിച്ചത്. എന്നാലും കുഴപ്പമില്ല, പുള്ളി വരുമായിരിക്കും. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുന്ന ഇങ്ങേരാണ് എന്നെ പോസ്റ്റ് ആക്കിയത്. മന്നപ്പഴയുടെ പാലക്കാട് വിങ് സെക്രട്ടറിയാണ്. ക്യാമറയിൽ മോഹൻ കാണിക്കാൻ കുറച്ചും അടിയുള്ളൊരു മനുഷ്യനാണ്. എന്തായാലും കുഴപ്പമില്ല. ഞങ്ങളിപ്പോൾ ഇവിടെ ട്രെയിന് കുറച്ച് നേരം ബ്ലോക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ കുറച്ച് നടന്നിട്ട് നേരെ ദേ KSRTCയിൽ കൂടെ പോയിട്ട് മെട്രോ കയറിയിട്ട് സ്റ്റേഡിയത്തേക്ക് പോകാനാണ് പ്ലാൻ ഇടുന്നത്. മേ ബി ഓട്ടോ പിടിക്കാനും പ്ലാൻ ഇടുന്നുണ്ട്. എന്തൊക്കെയോ പ്ലാൻ ഇടുന്നുണ്ട്. എന്തായാലും നമ്മൾ നേരെ പോയിട്ട് സ്റ്റേഡിയത്തിലേക്ക് ജസ്റ്റ് പെട്ടെന്ന് എത്താൻ പറ്റുന്ന രീതിയിൽ പോകണം. ഇപ്പോൾ തന്നെ സമയം 5:30 ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കയ്യിലിരിക്കുന്നത് ബാനറാണ്. അതൊക്കെ വലിച്ചു കെട്ടൊരു കിടിലം പരിപാടിക്കാണ് നമ്മൾ പ്ലാൻ ഇടുന്നത്. സോ ലെറ്റ്സ് ഗോ. യെസ്, വി ആർ അറൈവ്ഡ് ഗൈസ്. അപ്പോൾ ദേ ഇവിടെ നമ്മൾ കൊച്ചി സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. പ്രസവിച്ച് മച്ചാനും ആഷിഖ് മച്ചാനും ഇവർ പാലക്കാട്. ഇപ്പോൾ എറണാകുളത്ത് തന്നെ സ്റ്റേ ചെയ്തിട്ട് ഇപ്പോൾ കളി കാണാൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ അംഗബലം കുറഞ്ഞു വന്നിരിക്കുകയാണ്. എന്തായാലും കുഴപ്പമില്ല. നമ്മൾ ഈ മത്സരം തീർച്ചയായിട്ടും നമ്മൾ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്ന കളിയാണ്. ഈ ജേഴ്സിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് 6 മണിയായിട്ടുണ്ട്. അപ്പോൾ 6:30 ആകുമ്പോഴേക്കും കയറാം. ബാക്കി സ്റ്റേഡിയത്തിനകത്ത് നിങ്ങൾ കളി കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് ലൈനപ്പ് വന്നപ്പോൾ ആർക്കിസും സീഡോ ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ ആക്ച്വലി അത് എത്രത്തോളം നമ്മുടെ കളിയെ ബാധിക്കുമെന്ന് കളി കഴിഞ്ഞിട്ട് നിങ്ങൾ കാണുമ്പോൾ അറിയാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പോൾ നിൽക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. അവരില്ലാതെ എങ്ങനെ കളിക്കും? ആർക്യുസ് കളിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. സിഡോ ഇല്ലാന്ന് നമുക്ക് ഏകദേശം അറിയായിരുന്നു. പക്ഷെ ആർക്യുസ് ഒരു ബാനർ തൂക്കാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കളിച്ചുകൊണ്ടിരിക്കുന്ന കുഴഞ്ഞു വീണെന്ന് വെച്ചാൽ നമ്മുടെ ധനരാജേട്ടൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റേഡിയത്തിൽ നമ്മൾ ഇവിടെ ബാനർ തൂക്കാനായിട്ട് പോവുകയാണ്. എങ്ങനെ തൂക്കണം എന്നുള്ള തത്രപ്പാട് ഞങ്ങൾ, ഇത് കെട്ടാനുള്ള വകുപ്പില്ല. സോ ഇതാണ് നമ്മുടെ ബാനർ. കോവിലെ കൈവിളക്കായി നിന്നു ഞാൻ. മാഴ്സലേനൊക്കെ വെള്ളം കൊടുക്കുന്നില്ല. ഇവര് കാസർഗോട്ടിൽ നിന്ന് വന്നിരിക്കുക. ഇപ്പൊ രാവിലെ 8 മണിക്കാണ്. ഒരു 7 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് കളി കാണാൻ വന്നിരിക്കുകയാണ്. ഇനി ജയിക്കാതെ നാട്ടിൽ കേറ്റില്ല എന്നാ പറയുന്നത്. അത്രയും സീനിലാണ്. എന്തായാലും ഇന്ന് നമ്മൾ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്ന കളിയാണ്. അതിന് ഇനി കളിക്കുന്ന എല്ലാ കളിയും നമ്മൾ ജയിക്കും. അപ്പോൾ ലൈനപ്പ് കാണുമ്പോഴാണ് ഒരു പേടി. ഹൈദരാബാദിൽ കുഴപ്പമില്ല, ഒരു ഗോള് അടിച്ചു. ഹൈദരാബാദ് 1-0.
കളിയുടെ ഫസ്റ്റ് ഹാഫ് ആയിരിക്കുകയാണ്. എന്തായാലും 3-1 കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നും കാഴ്ച ലീഡ് നിൽക്കുകയാണ്. യെസ്, ഒരു 5 ഗോളാണ് പ്രതീക്ഷിക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ ഒരു 2 ഗോൾ ഇട്ടാൽ എടുക്കും. എന്തായാലും ഫസ്റ്റ് ഹാഫ് ആയിട്ടുണ്ട്. അത്യാഗ്രഹമാണ്, എന്നാലും ആഗ്രഹിക്കലോ. വീണ്ടും ഒരു സർപ്രൈസ് കൂടെ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് ഹാഫ് നമ്മളിത് പൊളിച്ചടിക്കി നിൽക്കുക, തകർന്ന് നിൽക്കുകയാണ്. അയ്യോ, ഫസ്റ്റ് ഒരു ഗോളിന്റെ ഫുൾ ഡിഫറൻസ് ആയി പോയത്. മൂഡ് ഔട്ട് ആയിരുന്നു. ഇപ്പൊ ഏതായാലും തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ എല്ലാ കളിയും ചെയ്യും. ഇനി ഒരു 2 ഗോളോട് അടിച്ച് സമാധാനം ആയി കഴിഞ്ഞാൽ നമ്മള് അത്യാഗ്രഹമാണ്, എന്നാലും ആഗ്രഹിക്കാലോ. അടി, അപ്പൊ ഇനി നമ്മൾ 2 ഗോളോട് അടിച്ച് 5 ഗോളുകൾ തിരികെ സന്തോഷത്തോടെ തിരിയാനാണ് എല്ലാവരും വന്നിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒന്നുകൂടെ കളി കഴിഞ്ഞ് ഇറങ്ങുകയാണ്. അയ്യോ, സന്തോഷം സന്തോഷം സന്തോഷം, ഭയങ്കര സന്തോഷത്തിലാണ് ആക്ച്വലി. 5 ഗോളുകൾക്ക് തകർത്ത് വാരിയിട്ട് അതും പ്രെഡിക്ഷൻ എല്ലാം സെറ്റായി. 5-1 2019 5-1 ഗോളിന്റെ ലെവലിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചിരിക്കുന്നത്. ഇനിയും ഒരുപാട് മത്സരങ്ങൾ ഉണ്ട്, അതൊക്കെ ജയിക്കും. ഇനി 2 ഹോം മാച്ച് ഉണ്ട്, അതും ജയിച്ച് ഏറെ ലെവലാക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിത് സ്റ്റേഡിയം വിടുന്നത്. ഗൈസ്, ഞാൻ ആക്ച്വലി പെട്ട് പോയിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ട്രെയിനൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതല്ല ഞങ്ങളുടെ ട്രെയിൻ. ഞങ്ങളുടെ ട്രെയിൻ ഏകദേശം ഇനി 1 മണിക്കേ വരത്തുള്ളെന്ന് പറയുന്നു. ആ 1 മണിക്ക് വരുന്ന ട്രെയിൻ ലാസ്റ്റ് ട്രെയിനാണ്. അതിൽ ഒരു സ്ഥലത്തില്ലാത്ത തിരക്കുമുണ്ട്. അപ്പോൾ പിന്നെ ഇനി ബസ്സിൽ തിരഞ്ഞു പോയിട്ട് പോകാനുള്ള പ്ലാനാണ്. വൻ സീനാണ്. പോകും വൻ പെട്ടുപോയൊരവസ്ഥ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിൽ വരുന്നവരൊക്കെ ആണെങ്കിൽ, ലോങ്ങിൽ നിന്ന് വരുന്നവരാണെങ്കിൽ കുറച്ച് റിസ്ക്കാണ് ആക്ച്വലി. നമുക്ക് കറക്റ്റ് ടൈമിങ്ങിൽ എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ, അതായത് ഇപ്പോൾ ട്രെയിൻ ഉണ്ടായിരുന്നു, അത് ഡിലേ ആയി, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളാണ്. അപ്പോൾ റിസ്ക്കാണ്. സോ മാക്സിമം വണ്ടിയൊക്കെ വരാൻ നോക്കുക. ട്രെയിനിൽ പെട്ടുപോയാൽ അതെങ്ങനെയൊക്കെ പെടും, ഇനിയിപ്പോൾ അത് എങ്ങനെയിപ്പോൾ പോകണമെന്ന് അറിയില്ല. എന്നാലും ബസ്സിന് പിടിച്ച് പോകാതിരിക്കും. ബസ്സാണ് ഞങ്ങൾ അടുത്ത വഴി. ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് വരുമ്പോൾ ട്രെയിനിനെ മാത്രം ആശ്രയിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പെടാനുള്ള ചാൻസ് ഉണ്ട്. ഗായ്സ് നമസ്കാരം. അവസാനമായി കുറച്ച് സെൻറ്റിടയിലൂടെ അടിച്ചിട്ട് നിർത്താം. എന്തായാലും കുറച്ച് രോമാഞ്ചമൊക്കെ വന്ന് വേറെ ലെവലായിട്ട് വന്ന സമയത്ത് ഇതേ സമയം ഇപ്പോൾ 4:15 ആയിരിക്കും.
ഇവിടെ പോസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. പാലക്കാട് എത്തി, ഈ പാലക്കാട്ടിൽ നിന്ന് വീട്ടിലോട്ട് എങ്ങനെ പോകുമെന്നറിയാതെ അന്തമില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ. കുറച്ച് നേരം കൂടെ കഴിയിട്ട് ഒരു 5-6 മണി ആകട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. സോ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പോകുന്ന സമയത്ത് തിരിച്ചു വരേണ്ട ട്രെയിൻ എപ്പോഴാണെന്ന് നോക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഇരിക്കും. അപ്പോൾ ബൈ.